ഗായ്സ്, ഇന്ന് 23/5/2024. ഇന്നലെ രാത്രിയും ഇന്ന് കാലത്തും പെയ്ത മഴയുടെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വറ്റി വരണ്ടു കിടന്നിരുന്ന ഭൂമിയും ജലാശയങ്ങളും പാടങ്ങളും തോടുകളും എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായ ചൂടും ഇപ്പോഴുള്ള അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ പ്രകൃതി കനിഞ്ഞു തന്ന വരദാനം എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. ഇത് പൊന്മുണ്ടം ആതിർശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ്. കുറച്ച് മാത്രമേ നമ്മൾ പകർത്തിയുള്ളൂ. തുടർന്നും മഴ ഉണ്ടായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലെ വെള്ളങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങൾ നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ പ്രാവശ്യം നമുക്ക് നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ മഴയും നമ്മളെ നേരത്തെ തേടിയെത്തി. വരും ദിവസങ്ങളിലുള്ള മഴയുടെ പ്രകൃതി എന്തായിരിക്കും എന്ന് നമുക്കിപ്പോൾ അനുമാനിക്കാൻ സാധിക്കില്ല. വരും ദിവസങ്ങൾ നമുക്ക് തുടർന്ന് നോക്കാം. ഇവിടെയുള്ള ഏതാണ്ട് ഭാഗങ്ങളിലുള്ള കുഴികളും അതുപോലെ തന്നെ അരുവികൾ തോടെല്ലാം വെള്ളം ഒഴുകാൻ തുടങ്ങി. പക്ഷേ ഇത് നേരത്തെ ഉള്ളതുകൊണ്ട് രണ്ട് ദിവസം ശരാശരി വെയിൽ നിന്നാൽ ഈ വെള്ളം വലിഞ്ഞു പോകും. തുടർച്ചയായിട്ട് മഴ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. കുടിവെള്ളം അതുപോലെ തന്നെ കിണറുകളൊക്കെ വറ്റി വരേണ്ടത് കാരണം കുടിവെള്ളത്തിന് പ്രയാസം നേരിടുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ അവർക്കെല്ലാം അല്പൊരാശ്വാസം എന്ന തോതിലാണ് നമുക്ക് ഈ മഴ കനിഞ്ഞു ഈ നൽകിയിരിക്കുന്നത്. ഇത് നമ്മളെ നടന്ന് പോകുന്ന വഴി റോഡാണിത്. ഈ റോഡിലൊക്കെ വെള്ളം കയറി കെട്ടിക്കിടപ്പുണ്ട്. അതുപോലെ തന്നെ പല ഭാഗങ്ങൾ വരുന്ന വെള്ളങ്ങളൊക്കെ ഇതുവഴി ഒഴുകി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വരും ദിവസങ്ങളിലും തുടർന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പാടത്തും കുളത്തിലും ഈ കുഴിയിലൊക്കെ ചാടാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അവരവൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ മഴക്കാലം വരുമ്പോൾ പൊതുവേ അപകടങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവരും പാരൻസ് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വരും ദിവസങ്ങൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.